എൻ്റെ പേര് ശ്രീകുമാർ. ഞാനൊരു റിട്ടയർഡ് അധ്യാപകനാണ്. എൻ്റെ ക്ലാസ്സിൽ നടന്നൊരു സംഭവം തന്നെയാണ് ഞാനിവിടെ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 2 ദിവസത്തെ അവധിക്ക് ശേഷം ഞാൻ എൻ്റെ സ്കൂളിലേക്ക് ചെന്നപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ പറ്റിയുള്ള പരാതിയാണ് ഞാൻ കേൾക്കുന്നത്. തൊട്ടടുത്തുള്ള ഉത്സവപറമ്പിൽ നിന്നും സ്കൂളിലേക്ക് വരുന്ന പമ്പരമാണ് വില്ലൻ. അധ്യയനം മോശമാകുമെന്ന് പറഞ്ഞ് ഹെഡ്മിസ്ട്രസ് പമ്പരത്തിനെതിരെ 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് പീരീഡ് തന്നെ അധ്യാപകർ ക്ലാസ്സിൽ പോയി പമ്പരം പിടിച്ച് ചാക്കിലാക്കുകയാണ് ഇപ്പോൾ പ്രധാന ജോലി. ഇനി എൻ്റെ ക്ലാസ്സിലെ കൂടി മാത്രമേ പിടിക്കാനുള്ളൂ. അവർ ടീച്ചർ ഒരു കിറ്റ് പൊക്കിക്കാണിച്ച്, സാറേ ഇന്നും എനിക്ക് കിറ്റ് നിറച്ച് കിട്ടി സാറേ, ഇനി സാറിൻ്റെ ക്ലാസ്സിലെ കൂടി ആകുമ്പോൾ സ്റ്റാഫ് റൂമിലുള്ള ചാക്ക് നിറയും സാറേ, പോയി പിടിക്കും സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ അന്ന് ഏരിയ പഠിപ്പിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ ക്ലാസ്സിലേക്ക് പോയത്. അപ്പോൾ ക്ലാസ്സിൻ്റെ അകത്ത് കടന്നപ്പോൾ തന്നെ മനസ്സിലായി കുട്ടികളുടെ കയ്യിലൊക്കെ പമ്പരം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ഗൗരവത്തിൽ പറഞ്ഞു, എടാ പമ്പരം ഉണ്ടെങ്കിൽ മേശപ്പുറത്ത് കൊണ്ടൊന്ന് വെക്കാൻ പറഞ്ഞു. ഗൗരവത്തിൽ ആജ്ഞാപിച്ചു, പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എനിക്ക് പമ്പരം കറക്കാൻ അറിയാൻ പാടില്ല, നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് പഠിപ്പിക്കാമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഒരു കുട്ടി പതുക്കെ ഒന്ന് ഇളകിയിട്ട് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ബാലു എന്ന് വികൃതിക്കാരൻ പറഞ്ഞു, എടാ ഇത് സാറിൻ്റെ അടവാടാ, നിന്നെയും നിൻ്റെ പമ്പരത്തിനെയും പിടിച്ച് സാറ് പുറത്താക്കും, ഇരികളാ അവിടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരുടെയും പമ്പരമൊന്നും ഞാൻ പിടിക്കില്ല, ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് ഓക്കെ ആണെന്നറിയാമല്ലോ. അപ്പോൾ ബാലു എൻ്റെ അടുത്ത് പമ്പരവും കൊണ്ടുവന്നു. അപ്പോൾ ഞാനത് കറക്കാൻ നോക്കിയിട്ട് എന്നെക്കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ ബാലു തന്നെ അതെടുത്ത് കറക്കി. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ എൻ്റെ മൊബൈലെടുത്ത് ഞാൻ സമയം നോക്കി. ആ സമയം ഞാൻ ബോർഡിൽ രേഖപ്പെടുത്തി, ബാലു 70 സെക്കൻഡ് എങ്ങാണ്ടോ കറക്കി, അത് ഞാൻ എഴുതി. അപ്പോൾ ഒരു കുട്ടി പറയാ, സാറേ എൻ്റെ കയ്യിലൊരു പുതിയ പമ്പരമുണ്ട് സാറേ, ഇന്ന് മേടിച്ചതാ, അതിന് നല്ല മനയുണ്ട്, അത് പഴയ പമ്പരമാണ്, അതിനേക്കാൾ കൂടുതൽ ഞാനും കറക്കാം സാറേ എന്ന് പറഞ്ഞു. എന്നാൽ ശരി, വന്ന് കറക്കാൻ പറഞ്ഞു. എന്നിട്ട് അപ്പോൾ 2 പെൺകുട്ടികൾ ഓടി വന്നിട്ട് എൻ്റെ കയ്യിൽ മൊബൈൽ തട്ടിപ്പറിച്ചെടുത്തിട്ട്, സാറേ സമയമൊക്കെ ഞങ്ങൾ എഴുതാൻ സാറേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും മറ്റു കുട്ടികൾ പറഞ്ഞു, സാറേ ഞങ്ങളുടെ കയ്യിലും പമ്പരമുണ്ട് സാറേ, ഞങ്ങൾക്കൊരു അവസരം തരണം സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ അതാ എല്ലാ കുട്ടികളുടെയും പമ്പരം കയ്യിലുണ്ട്, എല്ലാവരെയും ഞാൻ നിരത്തി പിടിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, ബോർഡിലുള്ളതൊക്കെ എഴുതിയെടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഏറ്റവും നന്നായിട്ട് കറക്കിയത് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അവരെല്ലാം കൃത്യമായി ഉത്തരം പറഞ്ഞു, സാറേ ഞങ്ങൾക്കൊരവസരം കൂടി താ സാറേ, തന്നാൽ ഞങ്ങൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തി കറക്കാമെന്ന് പറഞ്ഞു. വീണ്ടും അവർക്കൊരു അവസരം കൊടുത്തു. വീണ്ടും ഞാൻ ചോദിച്ചു, ഇപ്പോൾ ആരാണ് നന്നായിട്ട് കറക്കുകയെന്ന് ചോദിച്ചു. അപ്പോൾ അപ്പോഴും നല്ല കൃത്യമായ ഉത്തരമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, രണ്ടിലും കൂടി നന്നായിട്ട് കറക്കിയത് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പല ഉത്തരങ്ങളാണ് എനിക്ക് കിട്ടിയത്. ഒരു കുട്ടി പറഞ്ഞു, രണ്ടും കൂടി കൂട്ടി പറഞ്ഞാൽ പോരെ സാറേ. മറ്റൊരു കുട്ടി, രണ്ടും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ പകുതി പറഞ്ഞാൽ പോരെ സാറേ. ആ ഇതാണ് ശരാശരി. അപ്പോൾ ഞാൻ ഏരിയയിൽ നിന്ന് നേരെ ശരാശരിയിലേക്ക് കടന്നു. അതിന് ഞാൻ പറഞ്ഞു, കുട്ടികളെ നാളെ ഇതിനേക്കാൾ കൂടുതൽ പരിപാടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഞാൻ നേരെ എൻ്റെ സ്റ്റാഫ് റൂമിലേക്ക് ചെന്നപ്പോൾ 2 കുട്ടികൾ ഓടി വരിക, സാറേ അടുത്ത പീരീഡ് ഞങ്ങൾക്കാ സാറേ എന്ന് പറഞ്ഞു. ശരി ഞാൻ വരാം, നിങ്ങൾ ഇന്നിനാ പല്ലക്കുമായിട്ട് വരുന്നത്, നേരെ ക്ലാസ്സിലേക്ക് പറ്റുമോ, ഗോ ടു യുവർ ക്ലാസ്സസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ ആ ക്ലാസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. അവിടെ എല്ലാ കുട്ടികളും പമ്പരം കറക്കാൻ തയ്യാറായിട്ടിരിക്കുക. പെൺകുട്ടികൾ ബോർഡിൽ അവരുടെ ലിസ്റ്റും ഒക്കെ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തണ്ടെന്ന് കരുതി ഞാൻ അവിടെയും പമ്പരം കൊണ്ട് എല്ലാവരെയും കറക്കിച്ച് ഞാൻ നേരെ പമ്പരം കൊണ്ട് ഞാൻ ആവറേജിലേക്ക് കടന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, കഴിഞ്ഞ പീരീഡാണ് എല്ലാ ടീച്ചർമാരെല്ലാം ആ പമ്പരങ്ങളൊക്കെ പിടിച്ച് ചാക്കിലാക്കിയത്, പിന്നെ ഇവിടെ നിന്ന് പമ്പരം വന്നു എന്നായി. ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ എനിക്കൊരു ഫോൺ വിളി, സാറേ ഇതെന്തൊരു പരിപാടിയാണ് സാറേ, എന്താണെന്ന് ചോദിച്ചു. പട്ടിക പഠിക്കാൻ എഞ്ചുപിടി വേണമെന്നാ ബാലു പറയുന്നത്, ഞാൻ എവിടെ നിന്നെടുത്ത് കൊടുക്കാനാ സാറേ. ആ ഒരു പമ്പരം കൊണ്ട് നിങ്ങൾക്ക് ഒരു കുട്ടിയെ എഞ്ചുപിടിയിലെത്തിക്കാൻ സാധിച്ചല്ലോ, അത് നന്നായി എന്ന് പറഞ്ഞു. സാറിന് ഇങ്ങനെയൊക്കെ പറയാൻ സാറേ, എഞ്ചുപിടി തപ്പി ഞാനിപ്പം അച്ഛൻ്റെ പുറത്താണ്, തപ്പി തപ്പി എൻ്റെ ഊപ്പാടം ഇളകി സാറേ. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു പമ്പരം കൊണ്ട്, എല്ലാവരും ചാക്കിലാക്കിയ പമ്പരം കൊണ്ട് എനിക്കെൻ്റെ കുട്ടികളെ പാട്ടിലാക്കാൻ പറ്റി എന്ന്.